നാളെ റെഡ് അലർട്ടാണ് എന്ന് കാലാവസ്ഥാ പ്രവചനമുള്ള തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലത്തും സാഹചര്യങ്ങൾ അല്പം മോശമാകുന്നു എന്ന പുതിയ വിവരങ്ങൾ വരികയാണ്. കണ്ണനായരിലേക്ക് പോകുന്നു. കൊല്ലത്ത് ഒരു മണിക്കൂറായി അതിശക്തമായ കാറ്റ് വീശുന്നുവെന്നാണ് കണ്ണനായർ നൽകുന്ന വിവരം. ഒപ്പം മുണ്ടക്കലിൽ ഒരു ചെറിയ അപകടവുമുണ്ട്. കണ്ണൻ വിവരങ്ങൾ. കൊല്ലത്ത് ഒരു മണിക്കൂറിലധികമായി ശക്തമായ കാറ്റ് വീശുകയാണ്. തീരദേശ മേഖലയിൽ ശക്തമായ കാറ്റുണ്ട്. റോഡിൽ സ്ഥാപിച്ചിരുന്ന പല ബോർഡുകളും പറന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ മുണ്ടക്കൽ സ്വദേശി രവീന്ദ്രന്റെ വീടിന് മുകളിൽ തെങ്ങ് ഒടിഞ്ഞു വീണു. അവിടെ ആർക്കും പരിക്കേറ്റിട്ടില്ല. അതുപോലെ തന്നെ ഓച്ചിറ വലിയകുളങ്ങൾ സ്വദേശി ജയേഷിന്റെ വീടിന് സമീപത്തെ ഷെഡിലാണ് തെങ്ങ് മരം ഒടിഞ്ഞു വീണത്. അവിടെയും ആൾക്കാരുണ്ടാകാതിരുന്നതിനാൽ പരിക്ക് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ പരവൂർ പൂതക്കുളം കലേക്കോട് PNB ജംഗ്ഷനിൽ വൈദ്യുതി ലൈന് മുകളിൽ മരം വീണിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും മരം വീണ തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓരോ സ്ഥലത്തെയും വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. തീരമേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ളത്. ആ തീരമേഖലയിൽ പല സ്ഥലങ്ങളിലും ശക്തമായ കാറ്റ് ഉണ്ടാവുകയും പല ബോട്ടുകളും, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന പല ബോട്ടുകളും തിരിച്ച് കരയിലേക്ക് അടുപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. കടലിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ കടലിൽ ഉള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഫിഷറീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലുണ്ടായ അപകടമടക്കം ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം, കടൽ വളരെ പ്രക്ഷുബ്ധമായി മാറുന്നു. തീർച്ചയായും രതീഷ്, കടൽ വളരെ പ്രശസ്തമാണ്. മണിക്ക് അതായത് ഒരു മണി വരെ ശക്തമായ വെയിലായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ശക്തമായ കാറ്റ്, ആകാശം ഇരുണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ശക്തമായ കാറ്റ് ഈ തീരമേഖലയിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും ഒക്കെ തന്നെയുണ്ട്. മലയോര മേഖലയിലെ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മലയോര മേഖലയായ അഞ്ചൽ, കുളത്തൂപ്പുഴ തുടങ്ങിയ കൊല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ്. അവിടുത്തെ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നഗരമേഖലകളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ശക്തമായ കാറ്റ് തീരത്ത് ഉണ്ടായിരിക്കുന്നു. പല ബോട്ടുകളും, മത്സ്യബന്ധന ബോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ച് കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന ബോട്ടുകളൊക്കെ തന്നെ കരയിലേക്ക് വരികയാണ്. കാര്യം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഒരു തരത്തിലും കടലിൽ നിരസിക്കരുത്. വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്, അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും കടലിൽ നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം ഫിഷറീസ് വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റ് വീശുകയാണ്, കടൽ പ്രക്ഷുബ്ധമാവുന്നു, കടലിൽ പോകരുത് എന്ന കർശനമായ നിർദ്ദേശം അത് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും തീരത്തോട് ചേർന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ ഒരു അപകടമുണ്ടായി. 10 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. 13 പേർ നീന്തിയും അല്ലാതെ രക്ഷാപ്രവർത്തനത്തിലും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലത്തെ ദൃശ്യങ്ങൾ കൂടി വരുന്നത്.